ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുകമ്പാ ദശകം എന്നുള്ള കൃതിയിൽ ഗുരു സൂചിപ്പിക്കുകയാണ്, അരുള് ഇല്ല എങ്കിൽ അസ്ഥി തോൽ സിര നാറുന്ന ഒരു ഉടമ്പ് താൻ അവൻ. ഒരു മനുഷ്യൻ്റെ അന്തസത്തയെക്കുറിച്ച് ഗുരു പ്രതിപാദിക്കുകയാണ്. അരുൾ ഇല്ലെങ്കിൽ, അറിവില്ലെങ്കിൽ, അനുകമ്പയില്ലെങ്കിൽ അവൻ അസ്ഥി സിര തോൽ ഇത് മാത്രമുള്ള ഒരു വലിയൊരു സഞ്ചിയാണ്. തോൽ സഞ്ചി നമുക്ക് പറയാം. അപ്പോൾ മനുഷ്യൻ്റെ രൂപത്തിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അവനിൽ അനുകമ്പയുണ്ടാകണം. അതില്ലാത്തവൻ ഇങ്ങനെയുള്ള ഒരു കൂമ്പാരം മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇന്ന് അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മൾ ഭൗതികമായി ഒരുപാടൊരുപാട് നേടിയെന്ന് പറയുമ്പോഴും അനുകമ്പ, സ്നേഹം ഇതൊന്നും ശരിയായ രീതിയിൽ ഇന്നില്ല. അത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മളുടെ സുഖ സൗകര്യങ്ങൾ, ബാഹ്യമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് ആന്തരികമായിട്ടുള്ള മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് മാനുഷിക മൂല്യങ്ങൾ ഇല്ലാത്ത ഒരു സമൂഹമായി മാറുന്നത്. കേവലം ഭൗതികമായിട്ടുള്ള ഉപജീവനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വിദ്യാഭ്യാസമായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിക്കഴിഞ്ഞു. ഇവിടെ മാത്രമല്ല, അത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അതിപ്രസരം കൊണ്ട് സംഭവിച്ചതാണ്. അഥവാ ഭൗതികമായി മാത്രമാണ് എല്ലാം ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരുടെ അതിപ്രസരം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് മൂല്യങ്ങൾ വേണമെന്ന് ശഠിക്കുന്ന ഒരു രീതി ഇവിടെയുണ്ട്. അതിനെ അന്ധമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സംവിധാനം ആണ് ഇന്ന് കൂടുതൽ. കാരണം താൽക്കാലികമായിട്ടുള്ള സുഖത്തിൻ്റെ പുറത്തേക്കാണ്, അതിൻ്റെ പുറകിലേക്കാണ് ഇന്ന് എല്ലാവരും ഓടുന്നത്. ആർക്കും ത്യാഗം വേണ്ട. മഹർഷിമാർ പറയുന്നത് ത്യാഗേനൈവ അമൃതത്വമാനശു. ത്യാഗം കൊണ്ട് മാത്രമേ നമുക്ക് അമൃതത്വത്തെ പ്രാപിക്കുവാൻ സാധിക്കൂ. അമൃതത്വം എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കാത്ത ആ സുഖ സ്വരൂപനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അത് നമ്മളിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ള ധാരണയിലല്ല അവർ പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നതാണ്. പക്ഷേ ആളുകളുടെ വിചാരം വെളിയിലുള്ള എന്തോ ഒന്നാണ് അമൃതത്വം. അതിനെ പ്രാപിക്കാൻ, അതിനെ സ്വാംശീകരിക്കുവാൻ, അതിനെ തിരിച്ചറിയുവാൻ കുറച്ച് ത്യാഗം ആവശ്യമാണ്. അതിൻ്റെ അർത്ഥം ഭൗതികമായി ഒന്നും നമ്മൾക്ക് വേണ്ട എന്നല്ലതാണ്, അല്ല. മറിച്ച് അതിൻ്റെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ആ ദിവ്യതയെപ്പറ്റി പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. ദിവ്യത എന്ന് പറയുന്നത് ഈ ചൈതന്യമാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് ഗീത പറയുന്നുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ചൈതന്യം, അതുതന്നെയാണ് ഈശ്വരൻ, അതുതന്നെയാണ്, അവിടെയാണ് അരുളുള്ളത്, അവിടെ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹമുള്ളത്. നമ്മളുടെ താൽക്കാലികമായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് മാത്രം സ്നേഹിക്കുന്ന ഒരു പ്രവണത നമുക്കിപ്പോൾ കാണാൻ പറ്റും നമ്മുടെ സമൂഹത്തിൽ. അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിൽ താൽക്കാലികമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്, അതിന് സ്നേഹമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അസ്ഥി തോൽ സിര നാറുന്ന ഒരു ഉടമ്പ് താൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് വച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു പഠനം നമ്മുടെ കുടുംബങ്ങളിലോ സമൂഹത്തിലോ വിദ്യാലയങ്ങളിലോ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക.
നമ്മൾ ആരെയും ആരെയും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. മറിച്ച് ഗുരുക്കന്മാർ നമ്മളെ ഉപദേശിക്കുന്നത് അവരവർ ഇതിനെ വിശകലനം ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്തുക. അങ്ങനെ ഓരോരുത്തരും ശ്രമിക്കുമ്പോഴാണ് അത് കൂട്ടായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ, രാജ്യത്തിൻ്റെ തലത്തിലേക്ക് അത് വളർന്ന് വികസിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇങ്ങനെയുള്ള ആ വാണികളെ മഹർഷിമാരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. എങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ മഹർഷിയുടെ വാക്കുകളെ നമ്മൾക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വച്ച് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം.